ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നാനിയുടെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള സരിബോധ ശനിവാരം എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ് വിവേകാത്രയാണ് ഈ ഒരു സിനിമയുടെ സംവിധായകൻ ആളുടെ ഇതിന് മുമ്പത്തെ സിനിമ എന്ന് പറഞ്ഞാൽ അതെ സുന്ദരി നിക്കി അങ്ങനെ എന്തു പറഞ്ഞിട്ടൊരു സിനിമ നസ്രയോടൊപ്പം ഉള്ളത് കട്ട അപരാധം പിടിച്ചൊരു സിനിമയായിരുന്നു അങ്ങനെ സിനിമ എന്നൊക്കെ പറഞ്ഞ കട്ട ശോകം സോ ആ ഒരു സിനിമയൊക്കെ മൈൻഡിൽ ഉണ്ടായിരുന്നെങ്കിലും വലിയ പ്രതീക്ഷ ഒന്നും ഇല്ലാതെ തന്നെയാണ് ഈ ഒരു സിനിമ കയറിയത് അത് നമ്മുടെ നാനിക്കും അതുപോലെ തന്നെ നട്ടുപ്പിൻ രാക്ഷസൻ എസ് എ സൂര്യക്കും വേണ്ടി കയറിയതാണ് ഈ ഒരു സിനിമ തമിഴിലാണ് ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളത് ഈ ഒരു സിനിമയുടെ ഒരു തോട്ട് എന്ന് പറയുന്നത് വളരെ ഒരു സാധനം അതായത് ആങ്കർ മാനേജ്മെന്റ് ബേസ് ചെയ്തിട്ടൊരു സാധനം പറയുന്നുണ്ട് ഈ ഒരു സിനിമയ്ക്കകത്ത് അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ നായകൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉടലെടുക്കുന്നതാണ് ഈ ഒരു സംഭവം അതായത് ആഴ്ചയിൽ ഒരു ദിവസമാണ് റിവഞ്ച് എടുക്കുള്ളൂ എന്നുള്ളതൊക്കെ അതിന് ബാക്കിൽ ഒരു ഇമോഷണൽ കണക്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നല്ല രീതിക്ക് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ആഴ്ചയിൽ ഒരിക്കലും റിവഞ്ച് എടുക്കുക അതിന് മുന്നേ ഈ റിവഞ്ച് എടുക്കേണ്ട ആൾക്കാർ സംഭവങ്ങളൊക്കെ എഴുതി വെക്കുക എഴുതി വെച്ചിട്ട് ആ ആഴ്ചയില കണ്ട് വെച്ചടിക്കുക എന്നുള്ളൊരു പ്ലാൻ ഉണ്ടല്ലോ അത് നല്ല രീതിക്ക് വെട്ടിപ്പായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ആഴ്ചയിൽ ഈ ഒരു ദിവസം അല്ലാതെ ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം ആള് വളരെ കാമൻഡ് ക്വയറ്റായിട്ടുള്ള ഒരു മനുഷ്യർ ഒരു കരണത്തടിച്ചാൽ മറുകരണം കൊടുക്കുന്ന ടൈപ്പ് ഒരു മനുഷ്യനായിട്ട് നിൽക്കുകയും പിന്നെ റിവഞ്ച് എടുക്കുകയും ചെയ്യുന്ന ഒരു പരിപാടി അത് എനിക്ക് വല്ലാത്ത രീതിയിൽ ഇഷ്ടപ്പെട്ടു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു തോട്ട് അത് പ്രത്യേകിച്ച് തെലുങ്ക് ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് ഇറക്കി വിട്ടിന് അവന്മാർ വെട്ടി വീശുന്ന പരിപാടികളാണ് ഒരു പടത്തിനകത്തുള്ളത് ഞാന് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ത് സാധനമാണ് കൊടുത്തത് അത് നമ്മൾ വിചാരിക്കുന്നതിൻ്റെ ഒരു നൂറരട്ടി അടിപൊളിയായിട്ട് മൂപ്പര് ചെയ്തു തരും അത്രയും കെടുവായിട്ടുള്ള ഒരു ആക്ടറാണ് ഞാൻ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു തെലുങ്ക് നടനാണ് പക്ഷെ അത്രയ്ക്കൊരു ഫാൻസ് പവർ കേരളത്തിലെ ആൾക്കുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഞാൻ കാണാൻ കയറിയ സമയത്ത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പതിനഞ്ചോ ഇരുപത് ആൾക്കാർ മാത്രമേ ഉണ്ടായുള്ളൂ അതിന് പുറമെ ഈ ഒരു സിനിമയ്ക്കകത്ത് നമ്മുടെ എസ് ജെ സൂര്യ കാണിച്ചു വച്ചിരിക്കുന്ന കുറേ സംഭവങ്ങളുണ്ട് എൻ്റെ ആ മോനെ ഒരു രക്ഷയില്ല സ്ഥിരം സ്ഥിരം ടെംപ്ലേറ്റഡ് ആയിട്ടുള്ള മൂപ്പരുടെ കുറേ സാധനങ്ങൾ തന്നെ പക്ഷെ അത് മൂപ്പർ ചെയ്യുന്ന കാണുമ്പോൾ ഒരു രസമാണ് എസ്പെഷ്യലി ആ ലോക്കപ്പ് സീനൊക്കെ ചെയ്യുന്ന ചെയ്തു വെച്ചിരിക്കുന്നതൊക്കെ ഉണ്ടല്ലോ വേറെ ലെവലായിട്ടുണ്ട് സെക്കൻഡ് ഹാഫ് മൊത്തം മൂപ്പരുടെ അഴിഞ്ഞാട്ടം എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞു അതാണ് ഒരു സ്റ്റോറി ലൈൻ പക്ഷെ രണ്ടു മണിക്കൂർ അമ്പത് മിനിറ്റ് ഉണ്ട് പടം അതിനൊന്ന് എലിവേറ്റ് ചെയ്യിക്കാൻ അതായത് കുറെ സ്ഥലത്ത് ബോറടിക്കുന്ന ഒരു ഫീലൊക്കെ ഉണ്ടായിരുന്നു ഇവൻ ആക്ഷൻ സീക്വൻസിൽ പോലും എന്താ ഒരു ചെറിയൊരു ഡൗൺ വരുന്ന സമയത്ത് നമ്മുടെ നമ്മളെങ്ങനെ എലിവേറ്റ് ചെയ്യിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ജെയ്ക്സ് ബിജോയുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തു വെച്ചിരിക്കുന്നത് ഗംഭീരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ലവ് ഒക്കെ ചെയ്തിരിക്കുന്നത് നല്ല രസമായിരുന്നു ആ തിയേറ്ററിലേക്ക് കേൾക്കുന്ന സമയത്തൊക്കെ നല്ല രസമായിരുന്നു എസ്പെഷ്യലി സ്കോറുകൾ അതിനന്നെയാണ് കയ്യടി കൊടുക്കേണ്ടത് സിനിമയുടെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്ന ഒരു രണ്ട് മൂന്ന് സാധനം എന്ന് പറയുന്നത് എസ് ജെ സൂര്യയുടെ പെർഫോമൻസും അതുപോലെ ജെയ്ക്സ് ബിജോയുടെ നമ്മുടെ സ്കോറുകളും അതുപോലെ തന്നെ നാനിയുടെ പെർഫോമൻസും ഇതൊക്കെ തന്നെയാണ് സ്ക്രീൻപ്ലേ കുറച്ചും കൂടിയും ഒന്നും കൂടിയും രസാക്കായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിരുന്നു ബട്ട് ഓവറോൾ വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള അത്യാവശ്യം നല്ല തിയേറ്ററിക്കലി ഡിമാൻഡ് ഒരു സിനിമയാണ് ഈ ഒരു സിനിമ ഒ ടി ടി വന്നു നിങ്ങൾ പിടിച്ച് ഉടുത്തു കളയും ചില സമയത്ത് ചില സാധനങ്ങളൊക്കെ നോക്കുമ്പോൾ അത്രയും എന്താ പറയാ കുറേ ഇല്ലോജിക്കലായിട്ടുള്ള ഒരുപാട് സീൻസ് ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട് അപ്പം ഞാൻ പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു രസം പോവും ഞാൻ പറഞ്ഞല്ലോ രണ്ട് മണിക്കൂർ അമ്പത് മിനിറ്റ് എന്നൊക്കെ പറയുന്നത് സാധാരണ ഒരു ആക്ഷൻ ഡ്രാമയ്ക്കകത്ത് നമുക്ക് ഓൾറെഡി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു ഇത്രയും ആയിട്ടുള്ള ഒരു ഹീറോ എന്തായാലും അവസാനം ജയിക്കുന്നു വേണം അതിനകത്ത് കുറച്ചും കൂടിയും എങ്ങനെ അതിനെ ഇൻട്രസ്റ്റിംഗ് ആക്കാം എന്നുള്ളതും കൂടിയും കുറച്ചും കൂടിയും നോക്കി അതിനനുസരിച്ച് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടിയും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ ആക്ഷൻസ് ചെയ്യുന്ന സമയത്ത് ഒരു ഒരു പൊടിക്കും കൂടിയും നെക്സ്റ്റ് ലെവൽ ആക്ഷൻ സീക്വൻസുകൾ എടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ നല്ല രീതിയിൽ ഒരു ഓഡിയൻസ് പുളി ഉണ്ടാവേണ്ട ഒരു സിനിമയാണ് ഈ സാറ്റർഡേ സൂര്യ സാറ്റർഡേ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സരിപ്പോത സനിവാരം എന്ന് പറയുന്ന ഈ ഒരു സിനിമ അത്യാവശ്യം ഈ ഒരു സിനിമയ്ക്കകത്ത് പാട്ടിന് പാട്ട് ഡാൻസിന് ഡാൻസ് ഇടിക്കിടി ഇമോഷൻ ഇമോഷൻ എല്ലാ രീതിക്കുള്ള എല്ലാ സെറ്റപ്പും ഈ ഒരു സിനിമയ്ക്ക് എന്ത് ഒരു ഓൾ ഇൻ ഓൾ ഒരു ഒരു ആക്ഷൻ പാക്കഡ് ആയിട്ടുള്ള ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള വൺ ടൈം ആയിട്ടുള്ള ഒരു വാച്ചബിൾ ആയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയുള്ള ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ ബോക്സിൽപ്പെടുത്താൻ സോ വീഡിയോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സി എന്തോ നല്ലൊരു തിയേറ്ററും കൂടി തിരഞ്ഞെടുത്ത് കാണാൻ ശ്രമിക്കണം കേട്ടോ